നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം പാർലമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് അഭിസംബോധന ചെയ്തു സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രാജ്യവികസനത്തിനായി സംഭാവനകൾ നൽകിയ മഹത് വ്യക്തിത്വങ്ങളെയും രാഷ്ട്രപതി തൻ്റെ പ്രസംഗത്തിൽ അനുസ്മരിച്ചു കോവിഡ് മഹാമാരി രാജ്യത്തെ നിരവധി പേരുടെ ജീവനെടുത്തു ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഡോക്ടർമാർ നേഴ്സുമാർ ശാസ്ത്രജ്ഞർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ഒരുമയോടെ പ്രവർത്തിച്ചു അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു സ്ത്രീ പുരുഷ തുല്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ത്രീകളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്തുന്നതിന് നിയമനിർമ്മാണം നടത്താൻ സർക്കാരിന് സാധിച്ചത് രാഷ്ട്രപതി തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചും രാഷ്ട്രപതി പ്രസംഗത്തിൽ പറഞ്ഞു ഉജ്ജ്വല യോജന മുദ്ര യോജന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തുടങ്ങിയ പദ്ധതികൾ ചൂണ്ടിക്കാട്ടി സ്ത്രീ ശാക്തീകരണത്തിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്ന് രാഷ്ട്രപതി പറഞ്ഞു ആയുഷ്മാൻ ഭാരത് ജൻ ഔഷധി കേന്ദ്ര ഗരീബ് കല്യാൺ യോജന പി എം സ്വനിധി യോജന തുടങ്ങിയ സർക്കാർ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും രാഷ്ട്രപതി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു നയപ്രഖ്യാപനത്തിന് ശേഷം പാർലമെൻറ്റിൽ സാമ്പത്തിക സർവേ അവതരിപ്പിച്ചു അടുത്ത സാമ്പത്തിക വർഷം രാജ്യം എട്ട് മുതൽ എട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം വരെ വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേയിൽ പറയുന്നു മലയാളം വാർത്താ ചാനലായ മീഡിയ വണ്ണിൻ്റെ സംപ്രേഷണം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം തടഞ്ഞു എന്നതാണ് ഈ ദിവസത്തെ മറ്റൊരു പ്രധാന വാർത്ത സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നടപടി നടപടിയെന്നതാണ് ചാനൽ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് ഇതിനു മുമ്പും ഈ ചാനലിന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലൈസൻസ് പുതുക്കാനുള്ള നടപടികൾ ചാനൽ അധികൃതർ തന്നെ വൈകിപ്പിച്ചതാണ് നിരോധനത്തിന് കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇനിയും വരേണ്ടിയിരിക്കുന്നു ഏതായാലും മാധ്യമ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എങ്കിലും സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കണ്ടന്റുകൾ ഒരു സർക്കാരിനും അനുവദിക്കാനാകില്ലല്ലോ അടുത്തതായി നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി വീണ്ടും പരിഗണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടതുപോലെ ദിലീപ് ഫോണുകൾ കോടതിയിൽ രാവിലെ തന്നെ കൈമാറി ജാമ്യാപേക്ഷ വാദത്തിനു ശേഷം വ്യാഴാഴ്ച വീണ്ടും കേൾക്കും ലോകായുക്തക്കെതിരെ മുൻമന്ത്രി ജലീലിൻ്റെ ജൽപ്പനങ്ങൾ ഇന്നും ഫേസ്ബുക്കിലൂടെ തുടരുകയാണ് അതാണ് മറ്റൊരു വാർത്ത ഒരു ഭാഗത്ത് ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളുമായി കെ ടി ജലീലും മറുഭാഗത്തുണ്ട് സർക്കാരിനെതിരെ വരാനിരിക്കുന്ന ലോകായുക്ത വിധികളെ മുന്നിൽ കണ്ട് ലോകായുക്തയെ വ്യക്തിപരമായി തന്നെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രിയും മുൻമന്ത്രി കെ ടി ജലീലും ഒരുമിച്ച് നടത്തുന്നത് എന്ന് വ്യക്തമാണ് ഏതായാലും കോടതി വിധികൾ അംഗീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കോടതി വിധികൾ സ്വീകാര്യമല്ലെങ്കിൽ അതിന് അപ്പീൽ പോവുകയാണ് പതിവ് അവിടെയും രക്ഷയില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വിധികൾ അംഗീകരിക്കാൻ തയ്യാറാവണം കെ ടി ജലീൽ ചെയ്യുന്നത് മാസങ്ങൾ പഴക്കമുള്ള തൻ്റെ കേസിനെ വീണ്ടും എടുത്തു വെച്ച് കോടതിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള അല്ലെങ്കിൽ ലോകായുക്ത പോലുള്ള ഏജൻസികളെ സം ഭരണഘടനാ സ്ഥാപനങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ചില നടപടികളാണ് ജലീലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാകും ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് കണ്ടുതന്നെ അറിയണം വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്